പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഹൈദരാബാദിലും തമിഴ്നാട്ടിലും പ്രതിഷേധം. ഹൈദരാബാദിൽ പ്രധാനമന്ത്രി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവു എത്തിയില്ല. ഗോ ബാക്ക് മോദി എന്നെഴുതിയ ബലൂണുകൾ പറത്തിയായിരുന്നു തമിഴ്നാട്ടിലെ പ്രതിഷേധം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി എത്തിയത്. ഹൈദരാബാദിൽ ബീഗംപേട്ട് വിമാനത്താവളത്തിൽ ഇറങ്ങിയ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ഇക്കുറിയും മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവു എത്തിയില്ല. കഴിഞ്ഞ 14 മാസത്തിനിടെ 5ാം തവണയാണ് KCRന്റെ പ്രോട്ടോകോൾ ലംഘനം. രാഹുൽ ഗാന്ധിയുടെ അയോഗ്യതാ പ്രശ്നത്തിൽ പ്രതിഷേധ സാധ്യത മുൻകൂട്ടി കണ്ട് ഹൈദരാബാദിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ കരുതൽ തടങ്കലിലാക്കി. വന്ദേ ഭാരത് എക്സ്പ്രസ് ഫ്ളാഗ് ഓഫ് ചെയ്യാനെത്തിയ പ്രധാനമന്ത്രിയെ പരിഹസിച്ച് BRS പ്രവർത്തകരും രംഗത്തെത്തി. റെയിൽവേ ട്രാക്കിന് സമീപത്തേക്ക് പോകരുതെന്ന മുന്നറിയിപ്പ് ബാനറുകൾ പോത്തുകൾക്ക് മുന്നിൽ വെച്ചായിരുന്നു പ്രതിഷേധം. സെക്കന്ദരാബാദ് പരേഡ് ഗ്രൗണ്ടിൽ വിവിധ പദ്ധതികളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. വൈകിട്ട് ചെന്നൈ എയർപോർട്ടിലെ നവീകരിച്ച ടെർമിനലിന്റെയും ചെന്നൈ കോയമ്പത്തൂർ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെയും ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. സന്ദർശനത്തിന് മുന്നോടിയായി ഗോ ബാക്ക് മോദി പ്രചാരണം തമിഴ്നാട്ടിൽ സജീവമാണ്. കോൺഗ്രസ് പ്രവർത്തകർ കറുത്ത ബലൂണുകൾ മുകളിലേക്ക് പറത്തിവിട്ട് പ്രതിഷേധിച്ചു. നീറ്റ് പരീക്ഷാ വിഷയം, കൽക്കരിപ്പാടം ലേലം, ഓൺലൈൻ റമ്മി നിരോധന ബില്ല്, ഗവർണർക്കെതിരായ പ്രതിഷേധം തുടങ്ങിയവ നിവേദനമായി പ്രധാനമന്ത്രിക്ക് നൽകുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.